ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. അങ്ങനെ കുറേ നാൾ കൊണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലാഗ് കുറയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഒരുപാട് ഫ്രണ്ട്സ് കഷ്ടപ്പെട്ടൊക്കെയാണ് കളിക്കുന്നത്, കാരണം ബിൽഡിംഗ് പോലും ശരിയാവണ്ണം ലോഡാവത്തില്ല. എനിക്കറിയാം ആ അവസ്ഥ. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, കാരണം വേറൊന്നുമല്ല, വേറെ ആരും ഇല്ല ടൈപ്പ് ഒട്ട ഫോൺ ഈ നാട്ടിൽ, നമ്മൾ രണ്ടും മാത്രമേ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടിയാണ് ആ ട്രോൾ ഉൾപ്പെടുത്തിയെന്നുണ്ടെങ്കിലും ആ അവസ്ഥയാണ്. അതായത് ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സിനും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫോണുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലാഗിനെ കുറിച്ചൊന്നും അധികം എക്സ്പീരിയൻസ് നടത്തില്ല. എനിക്കത് കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റും, കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പഴയ ചാനലും അതിനു മുമ്പും എല്ലാം ഉപയോഗിച്ചത് ഈ ഒരു ഫോൺ തന്നെയാണ്. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് റിയൽമി X3 ആണ്. അപ്പോൾ ഈ റിയൽമി X3 എന്ന് പറയുന്ന ഫോൺ ഉപയോഗിക്കുന്ന മറ്റുള്ള പ്ലെയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൽ പെർഫോമൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം ഈ ഫോൺ വാങ്ങിയ സമയത്തുള്ള അതേ പർട്ടിക്കുലർ വെർഷൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതായത് ഫോൺ വാങ്ങിച്ച് നമ്മൾ ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്ത സമയത്ത് ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ അല്ലെങ്കിൽ ഫോൺ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഞാൻ ഇതുവരെ ഫോൺ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വാങ്ങിച്ച സമയത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അഫ്കോഴ്സ് ബാറ്ററിയൊക്കെ വീക്കായിട്ടുണ്ട്, അത് വേറെ കാര്യം. ബാറ്ററിയൊക്കെ 3 വർഷം കൊണ്ട് ഒരേ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബാറ്ററിയൊക്കെ ശോകമായിരിക്കും. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ്. നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫോൺ വീക്കാവും. എല്ലാവർക്കും അറിയാം, സംശയമൊന്നും കാണത്തില്ല. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഫോൺ, അതായത് അമ്മയുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അമ്മ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നെടുത്ത് യൂസ് ചെയ്ത് നോക്കുക. ഫോൺ കോമഡി ആയിരിക്കും, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്പൊക്കെ റണ്ണാവുന്നുണ്ടായിരിക്കും. എങ്കിൽ പോലും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ആ ഫോണിൽ ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഫോൺ വാങ്ങിച്ച സമയത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ്. അവർ അങ്ങനെ അപ്ഡേറ്റ് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസും ഏകദേശം അതുപോലെ തന്നെയാണ്. ലോ എൻഡ് ഡിവൈസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് കൂടുതലും. എങ്കിൽ പോലും പെർഫോമൻസ് കമ്പയറിങ് ടു ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന മറ്റുള്ള നമ്മളെപ്പോലുള്ള പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നതും അവരുടെ പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നതും തമ്മിൽ പെർഫോമൻസ് വില വ്യത്യാസം കാണും. നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ഫോൺ ചാവാറായി കാണും, പക്ഷേ അവരുടെ കേസിൽ അതങ്ങനെയല്ല. അപ്പോൾ ഫോണിന് പെർഫോമൻസ് ഈ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റിസർച്ച് ചെയ്യുക ആ അപ്ഡേറ്റിൽ എന്തെങ്കിലും ബഗ്ഗോ ഗ്ലിച്ചോ ഉണ്ടോ, ഫോണിൻ്റെ പെർഫോമൻസിൽ ഏതെങ്കിലും രീതിയിൽ അത് ഉപയോഗം ഉണ്ടോ അല്ലെങ്കിൽ ഉപദ്രവം ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ടെക് വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നവരൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫോൺ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതാണോ, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാം. അപ്പം ആദ്യത്തെ പോയിൻ്റ് അതാണ്, അപ്ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യുക. അപ്പം നല്ല രീതിയിൽ ഫോൺ വാങ്ങിച്ച സമയത്തുള്ള പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓണായി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു അപ്ഡേറ്റിൻ്റെ കാര്യം, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ലാഗ് കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊക്കെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തതല്ല ഇനി പറഞ്ഞ കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പം ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ചില സമയത്തൊക്കെ ഇതുപോലെ ഭയങ്കര ലാഗ് വരും. അതായത് എന്താ പറയുക, എനിമിയുടെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ, ഇപ്പം നമ്മൾ തന്നെ ചില സമയത്തൊക്കെ ഫ്രണ്ട്സായിട്ട് കളിക്കുമ്പോൾ പറയും ഡാ അവിടെ എനിമി ഉണ്ട്, ഫോൺ ലാഗ് ആവുന്നു അല്ലെങ്കിൽ FPS ഡ്രോപ്പ് ആവുന്നുണ്ട്. അത് കറക്റ്റും ആയിരിക്കും, അതായത് ആ ഒരു ഭാഗത്ത് എനിമി എന്തായാലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നമ്മുടെ ഗെയിം FPS ഡ്രോപ്പ് ആവുന്നത്. അതിന് എത്ര കൊല ഇപ്പം ഫോണാണെങ്കിലും എത്ര പവർ കൂടി ഫോണാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്. അത് വേറൊന്നും കണ്ടില്ല, നമ്മുടെ എനിമി ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഗൺ സ്കിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ പ്രോസസ്സർ പെട്ടെന്ന് റെൻഡറായി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ആ എനിമിയുടെ ഡേറ്റാസ് പെട്ടെന്ന് റെൻഡർ ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതൊരു പരിധിവരെ അത്യാവശ്യം പവർഫുൾ ഉള്ള ഫോണാണെങ്കിൽ ചെറിയൊരു ലാഗ് പോലെ ചെറുതായിട്ടൊന്ന് FPS ഡ്രോപ്പ് ആവും. പക്ഷേ ഒരു ലോ എൻഡ് മിഡ് റേഞ്ച് ഫോണുള്ളവരുടെയൊക്കെ അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ അതുവഴി പോകുമ്പോഴത്തേക്ക് മൊത്തം ഫ്രീസായിട്ടൊരു അലങ്കോലകം പരിപാടിയായിരിക്കും. ആ സമയത്ത് എനിമി കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി മാത്രമായിരിക്കും അവിടെ കാണുന്നത്. അപ്പം ഈ ഒരു ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഫോണിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഗെയിമിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ടും ഈ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മുടെ ഗെയിമിലുള്ള സെറ്റിങ്സിനെ കുറിച്ച് പറയാം. ആദ്യം നമ്മൾ BGMI ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആകുന്ന സമയത്ത്, അത് പണ്ടത്തെ സെറ്റിങ്സ് ആണ്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീണ്ടും റീ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫയൽ ചൂസ് ചെയ്യാൻ കാണിക്കും. ഒന്ന് സൈസ് കൂടിയൊരു ഫയൽ, അത് ഹൈ എൻഡ് ഡിവൈസിന് വേണ്ടിയുള്ളതാണ്, എങ്കിൽ പോലും അത് ഗ്രാഫിക്സ് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് ചിലർക്ക് അത് ഡൗൺലോഡ് ചെയ്യും, ഒരു കാര്യമില്ല. അപ്പം നിങ്ങളുടെ ഫോണിനനുസരിച്ച് ആ ഒരു ഫയൽ ചൂസ് ചെയ്യുക. അപ്പോൾ ലോ എൻഡ് ഡിവൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ സൈസ് കുറഞ്ഞ ഫയലും, ഹൈ എൻഡ് ഡിവൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സൈസ് കൂടിയ ഗ്രാഫിക്സ് കൂടിയ ഫയലും, അങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അത് ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ഫുൾ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ട്രൈ ചെയ്താൽ മതി, അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ മറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒരു ക്ലൗഡിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും, എല്ലാവർക്കും കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത കുറേ ഗെയിം മോഡുകൾ, മാപ്പുകൾ, അതൊക്കെ കാണാൻ സാധിക്കും.
അതൊക്കെ നമ്മൾ കളിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തതായത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത്രയും സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാൻ പറ്റും, ഗെയിമിൻ്റെ പെർഫോമൻസ് കൂട്ടാനും സാധിക്കും. വേണ്ടാത്ത പാക്കുകൾ കാര്യങ്ങളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തതായത് നമ്മൾ കളിക്കുന്ന മാപ്പ് ഏതാണോ അത് മാത്രം വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഔട്ട്ഫിറ്റുകളുണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള ഔട്ട്ഫിറ്റ്, ഗൺ സ്കിന്, വെഹിക്കിൾ സ്കിൻ, അത് മാത്രം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. വേറെ എക്സ്ട്രാ ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പോകരുത്. അതിനൊരു ഗുണമുണ്ട്. അതായത് നമ്മൾ ഇതേപോലെ എനിമിയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞല്ലോ നേരത്തെ, എനിമിയുടെ ഡ്രസ്സ് ഔട്ട്ഫിറ്റൊക്കെ ഒരു സ്ഥലത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ലാഗ് വരുന്നത്. അപ്പം എനിമിയുടെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫോൺ ക്വിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എനിമിയൊക്കെ അത്യാവശ്യം ഡ്രസ്സില്ലാതെ തുണിയില്ലാതെ വരുത്തിയിട്ട് കാണാൻ പറ്റും. അതിലൂടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എനിമിയെ ധൈര്യത്തോടെ അടിക്കാൻ പറ്റും. അതായത് അത് നല്ല ഔട്ട്ഫിറ്റുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവൻ ലെംബോയ്ക്കകത്താണ് വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പേടിക്കാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പം നമ്മൾ ഇതൊന്നും ഡൗൺലോഡ് ചെയ്യാത്ത പക്ഷം എനിമി സാധാരണ ഒരു ഡാസിയെ പോകുന്നതാണൊക്കെ തോന്നത്തുള്ളൂ. ലെംബോയ്ക്കകത്തോ അല്ലെങ്കിൽ മെക്ലാരനോ വേറെ എന്തെങ്കിലും പോയതായിട്ട് തോന്നത്തില്ല, സാധാരണ ഒരു ഡാസിയെ പോകുന്നു, തുണിയില്ലാതെ ഒരുത്തു നടന്നു വരുന്നു. അപ്പം നമുക്ക് ധൈര്യം കൂടുതലായിരിക്കും. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ പ്രോ പ്ലേയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അടിച്ചിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഡിലീറ്റ് ചെയ്തളയാ, അതായത് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം കൂടെ കിട്ടും. പിന്നെ നമ്മൾ ഗെയിമിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഗ്രാഫിക്സിൻ്റെ അകത്ത് നമ്മൾ ഫ്രെയിം റേറ്റ് മാക്സിമം നമുക്ക് എത്ര വരെ പുഷ് ചെയ്യാൻ പറ്റുമോ അത്ര വരെ പുഷ് ചെയ്യുക, സ്മൂത്തിൽ തന്നെ ഗ്രാഫിക്സ് ഇട്ടേക്കുക. അതിനുശേഷം താഴെ ആൻറ്റി അനലൈസിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അത് കൂട്ടിയിടുന്നതനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ലോ എൻഡ് ഡിവൈസ് ഉള്ളവർക്ക്. അതിനുശേഷം നിങ്ങൾ കൺട്രോൾസിനകത്ത് പോവുക. കൺട്രോൾസിൻ്റെ അകത്ത് അഡ്വാൻസ് കൺട്രോൾസിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഡെത്ത് റീപ്ലേ എന്നും അതുപോലെ ഹൈലൈറ്റ് മൂവ്മെൻറ്റ് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് രണ്ടും അങ്ങ് ഡിസേബിൾ ചെയ്തിടുക, അതായത് ഓഫാക്കിയിടുക, ഡിസേബിൾ ചെയ്തിടുക. കാരണം ഇത് രണ്ടിനും ബാക്ക്ഗ്രൗണ്ടിൽ ഗെയിമിൻ്റെ പെർഫോമൻസ് കുറയ്ക്കാൻ ഇത് സംഭവമാവും. അതായത് ലോ എൻഡ് ഡിവൈസ് ഉള്ളവർക്ക്, ഹൈ എൻഡ് ഡിവൈസ് ഉള്ളവർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഇത് രണ്ടും ഓഫാക്കിൽ ഇടുന്നതിലൂടെ പെർഫോമൻസ് കുറച്ച് ബൂസ്റ്റ് ചെയ്യാം, എഫ് പി എസ് കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റൺ ആകുന്നതുകൊണ്ട് തന്നെ അത് ഫുൾ ഗെയിം ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ഓഫാക്കിയിടുന്നത് നല്ലതായിരിക്കും ലോ എൻഡ് ഡിവൈസും മിഡ് റേഞ്ച് ഡിവൈസ് ഉള്ളവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഗെയിമിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട റിസോഴ്സ് പാക്കുകൾ മാത്രം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ സെറ്റിങ്സ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കുക. റിസോഴ്സ് പാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് എനിമിയുടെ ഒരു കാര്യം. അപ്പോൾ ഡ്രസ്സ് ഇല്ലാതെ കാണുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഈ നമ്മൾ എനിമിയുടെ അടുത്തേക്ക് പോകുമ്പോൾ റെൻഡർ ആവുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും. ഇനി നമ്മുടെ ഫോണിൽ ചെയ്യേണ്ട സെറ്റിങ്സുകൾ പറയാം. ഓരോ ഫോണും ഡിഫറൻ്റ് ആണ്, എങ്കിൽ പോലും കോമൺ ആയിട്ട് നമ്മൾ ഈ ഫോണിൽ ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിടും, ആപ്ലിക്കേഷൻ ആയാലും എല്ലാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ റണ് ആവും. അപ്പോൾ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല നോട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അത് കാരണം വരുന്നില്ല, ആപ്ലിക്കേഷനല്ല, നമ്മൾ പോലും അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. ഉദാഹരണം പറയണമെങ്കിൽ ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, അങ്ങനെ കുറേ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതായത് നമ്മൾ വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കും. അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നു നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ സൊമാറ്റോയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ച് പല സമയത്തും പല റെക്കമെൻഡേഷൻ വരും. അതുപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ഓരോ പ്രൊഡക്റ്റിൻ്റെ സെയിലൊക്കെ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും. കാരണം ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ നെറ്റ് കൺസ്യൂം ചെയ്ത്, ഫോണിൻ്റെ സ്റ്റോറേജ് കൺസ്യൂം ചെയ്ത് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും 24 hours. അപ്പം ആവശ്യമില്ലാത്ത ആ ആപ്ലിക്കേഷനൊക്കെ നൈസായിട്ട് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എക്സ്ട്രാ സ്റ്റോറേജ് കിട്ടും, അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ പെർഫോമൻസ് വളരെ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴെപ്പോഴും കളിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിന് മുമ്പ് ഫോൺ ഫുൾ ചാർജ് ആക്കി, അതായത് ഫോൺ ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഓരോ ഫോണിനും, ഇപ്പോൾ എൻ്റെ ഫോൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30% 40% ഒക്കെ എത്തുമ്പോഴത്തേക്കും ഫോൺ ഒരുവിധം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. അതിന് മുമ്പ് വരെ ഫോണിന് അത്യാവശ്യം ചാർജ് ഉള്ള സമയം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഫോൺ ചാർജ് കുറയുന്നതനുസരിച്ച് ഫോൺ സ്ട്രഗിൾ ആവും. അപ്പം ഓൾമോസ്റ്റ് ഫോണൊന്ന് ഫുൾ ചാർജ് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങുക. കളിക്കുന്നതിന് മുമ്പ്, ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അതുപോലെ തന്നെ നമ്മുടെ മിനിമിസി കിടക്കുന്നുണ്ടല്ലോ, അതായത് വിൻഡോ ഓൺ ആയി കിടക്കുന്ന കുറേ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ നമ്മൾ റീസെൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുക, അതായത് റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയും ടെക്നിക്കലി, അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം സാധാരണ നമ്മൾ കളിക്കുന്നതിനേക്കാളും പെർഫോമൻസ് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യണം കേട്ടോ, അതായത് ആപ്പ് ആവശ്യമില്ലാത്ത ആപ്പൊക്കെ എടുത്ത് കളയുന്നതും എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻ കളയാൻ പറ്റാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ കളയാൻ പറ്റാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും, അതൊക്കെ ഒന്ന് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക, ക്ലിയർ ഡേറ്റൊക്കെ ചെയ്ത് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്യൂസ് സോൾവ് ആവും. എന്നിട്ട് സോൾവ് ആവാത്തൊരു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ, അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ബാക്കപ്പ് എടുത്തതിന് ശേഷം ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഫോൺ ആദ്യമായിട്ട് വാങ്ങിച്ച ആ ഒരു സമയത്തുള്ള പെർഫോമൻസിലേക്ക് എത്തും. അതിനുശേഷം ചറവടാന്ന് പറഞ്ഞ് വീണ്ടും എല്ലാ ആപ്പും ഡൗൺലോഡ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ ഗതി തന്നെ ആവും. അതിനു മുമ്പ് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതായത് വേണ്ട ഗെയിം, അതായത് ഒരു ഗെയിം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഗെയിം ട്രൈ ചെയ്യുന്ന ആളെന്നുണ്ടെങ്കിൽ
ഗെയിം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എല്ലാ ഗെയിമിൻ്റെ അകത്തും നമുക്ക് വേണ്ട ഫയലുകൾ മാത്രം, നമ്മുടെ കയ്യിലുള്ള സ്കിന്നുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം വേറെ ആപ്ലിക്കേഷൻ, അതായത് നമുക്ക് വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലൈറ്റ് വെർഷൻ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ലോ എൻഡ് ഡിവൈസ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്, അതിൻ്റെയൊക്കെ ലൈറ്റഡ് വെർഷൻ കിട്ടും. ഇപ്പം ഇൻസ്റ്റാഗ്രാം ലൈറ്റ്, ഫേസ്ബുക്ക് ലൈറ്റ് എന്നൊക്കെ പറയുന്ന കണക്ക് അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പം അങ്ങനെ അതിൻ്റെ അകത്ത കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യുക. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്പ്, നിങ്ങളിപ്പോൾ പോയി ഫോണിൻ്റെ സെറ്റിങ്സിൽ ആ ആപ്പ് എത്രത്തോളം സ്റ്റോറേജ് കൺസ്യൂം എന്ന് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടും. അതായത് ഫ്രണ്ട്സ് വാട്സപ്പ് വഴി അയച്ചു തന്ന വാട്സപ്പ് സ്റ്റാറ്റസും അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസും എല്ലാം കിടന്ന് കുമിഞ്ഞു കൂടിയത് അവിടെ സ്റ്റോറേജ് ഒരുവിധം ആയി കാണും. അപ്പോൾ ഇടയ്ക്കൊക്കെ പോയി ആ ആപ്പിൻ്റെ സ്റ്റോറേജ്, അതായത് ഫയലിൻ്റെ അകത്ത്, ഫയൽ മാനേജറിൻ്റെ അകത്ത് വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ ഒരു ഫോൾഡർ കാണും, അവിടെ പോയി അതൊക്കെ എടുത്ത് കളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അത്യാവശ്യം ഫോണൊന്ന് ക്ലിയർ ആയിട്ടും ഫോൺ സ്ട്രഗിൾ ആവാത്ത രീതിയിലും റൺ ചെയ്യാം. അപ്പോൾ ഇനി ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞതിന് ശേഷം വേറൊരു സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുണ്ട്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ലാഗൊക്കെ കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ലാഗൊക്കെ കൺട്രോൾ ചെയ്തു എങ്കിൽ പോലും ഫോൺ ഓവറായിട്ട് ഹീറ്റാവും. അത്യാവശ്യം പ്രൊസസ്സറുള്ള, അതായത് ഹൈ എൻഡ് പ്രൊസസ്സറുള്ള എല്ലാ ഫോണും ഹീറ്റാവും, കാരണം പവർഫുള്ളായിട്ടുള്ള പ്രൊസസ്സറാണ്, അതുകൊണ്ട് ഹീറ്റാവും. പക്ഷേ നിങ്ങളുടെ ഒരു മിഡ് റേഞ്ച് ലോ എൻഡ് ഡിവൈസ് ആണ്, എന്നിട്ടും ഗെയിം കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നു, അതിലൂടെ ഗെയിമിൻ്റെ പെർഫോമൻസ് കുറയുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റേണലായിട്ടൊരു കൂളിംഗ് ഡിവൈസ് വാങ്ങാൻ കിട്ടും. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് കണക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ റൂം ഗെയിം കളിക്കുന്നതിന് മുമ്പ് റൂം ഒന്ന് കൂൾ ഡൗൺ ചെയ്യുക, അതായത് റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് അത്യാവശ്യം വായു സഞ്ചാരമൊക്കെ ഉണ്ടാക്കി റൂം ഒന്ന് കൂൾ ഡൗൺ ചെയ്യുക. എ സി ഉള്ളവരാണെങ്കിൽ എ സി ഓണാക്കി ഇടാം, ഫാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാനൊക്കെ ഓണാക്കിയിട്ട് ഒന്ന് കൂൾ ഡൗൺ ചെയ്യാം. അതുപോലെ ടേബിൾ ഫാൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ടേബിൾ ഫാൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ടേബിൾ ഫാൻ അത്യാവശ്യമൊക്കെ സ്പീഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ടീമേറ്റിൻ്റെ ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് കളിക്കാം. അപ്പോൾ ഫോൺ അത്യാവശ്യമൊക്കെ ഒന്ന് കൂൾ ഡൗൺ ആയിട്ടിരിക്കും. ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലം, ഇപ്പം പൊതുവേ എല്ലായിടവും മഴയൊക്കെ ആണല്ലോ, അപ്പം മഴക്കാലത്ത് ഫുള്ള് കൂളായിരിക്കും അന്തരീക്ഷം ഫുള്ള്. ആ സമയത്ത് കളിക്കുന്നത് മഴയില്ലാത്തൊരു സമയത്ത് കളിക്കുന്നതിന് തമ്മിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് തന്നെയാണ്, ഫോൺ ഹീറ്റാവുന്നില്ല, അപ്പോൾ പെർഫോമൻസ് ലോസ് ആവുന്നുമില്ല. അപ്പം അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ചിലരൊക്കെ കൂടുതലും ആൾക്കാർ ഗെയിം കളിക്കുന്നത് ഫുൾ ബ്രൈറ്റ്നെസ് ഇട്ടായിരിക്കും. എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല, ചിലരൊക്കെ ഫുൾ ബ്രൈറ്റ്നെസ് ഇട്ട് കളിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറയുകയാണ്, അതും ഒരു പരിധി വരെ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം ലോ എൻഡ് മിഡ് റേഞ്ച് ഡിവൈസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇവരെന്ത് മട്ടത്തിലാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ബ്രൈറ്റ്നെസ് ഓൾമോസ്റ്റ് ഫുള്ളാക്കി ഇടുന്നതിനേക്കാഴിയും കുറച്ചിടാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ കണ്ണിന് ആവശ്യമുള്ള രീതിയിൽ അത് കുറച്ചിടുമ്പം കണ്ണിനും നല്ലതാണ്, ഫോണിനും നല്ലതാണ്. അപ്പോൾ ബ്രൈറ്റ്നെസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വെച്ച് നമുക്ക് ഗെയിമിലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് കുറച്ച് വെച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എക്സ്ട്രാ നേരം കളിക്കാനും പറ്റും, അതായത് ബാറ്ററി അധികം കൺസ്യൂം ആകത്തില്ല. അതായത് ഫുൾ ബ്രൈറ്റ്നെസ് ഇട്ട് കളിക്കുന്നതും ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ച് കളിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അത് തോനെ നേരം കളിക്കാനും പറ്റും, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കാനും സഹായിക്കും. അപ്പോൾ അത് ഒന്ന് നോക്കുക, അതായത് ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം കൂടെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നതായിരിക്കുന്നു. ഇപ്പോൾ എല്ലാ അത്യാവശ്യം വിശദമായിട്ട് തന്നെയാണ്, നമ്മൾ ലെങ്ത് ആയിട്ട് തന്നെയാണ് എല്ലാം വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എങ്കിലും അവസാനം ഇതെല്ലാം ചുരുക്കി പറയാം. ഒന്ന്, ഫോണിൻ്റെ അപ്ഡേറ്റ് ആണ്, അത് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യുക, അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക. പിന്നുള്ളത് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കുക, എല്ലാം സഹായിക്കുന്നത് തന്നെയാണ്, അത്യാവശ്യം വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, തട്ടിക്കൂട്ടി വീഡിയോ ഒന്നുമല്ല. നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും ആ ഒരു വ്യത്യാസം. അപ്പം മെയിനായിട്ട് നമ്മുടെ ഫോൺ സ്ട്രഗിൾ ആവാതെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ട്രൈ ചെയ്യുക, വർക്കിംഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, വേറെ എന്തെങ്കിലും രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടിപ്പുകൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്തൊരു നല്ല കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്.